Hi dears, Namaskaram and welcome back to my channel, Nimmy Arungopan. In the day, put your video at an ethericana. Up in the Ningal Kellarkum, very useful lagum in the Niki, Nur Shaman or Puller video at any of Andrikana. Number 11, Prateach Pimble, daily life face in the problem, massive hair loss. Other the Kulichi agent and number a put bathroom in the Porte Kirimbo, number a bathroom floor carnival and Kachella Samet, the Kendak and Injing and Ridichuan, Karna, tricky hair fall on a Chella Samet. Bathroom Likana, but Janamala Talamud in the Military Punuvol, the Moody in a Pona and Mukatra Veshma Vole. Abinicum, Korchamasang Latinian in your issue fees in the day. Abanyana Pramijarch the Chelpum daily pum live in a vendita, shoot in a vendita. Chella Samet, Epur More hair and Namuka Kandinichia Patilla, Pachalpake, iron heat, iron UC in the room. Upinganaka use it, UC the hair chelper of five poem. Illing Ledeki Parnavale, a hair and a texture no prashnam, Idaka Karnam Yanai Uthri. Products is thalely use in the carnage of hair spray use in the room, hair loss and out. Pinna either Kathana Lingulum, common at reward reasons in the number hair loss in it. Pratish Parianangil Parimperimai to Rivrayamba hair pone alcarande. Iling chela hormonal changes a carnum hair pogum, chela medical conditions in the effectium. Avenda ilum in the te your hair fall issues in it or a solution other than yan core research edu. Engin the products on a number your hair loss in the solution theria. I am going to introduce friends. Hair loss is massive. We have to try 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 to ingredient ആയിരിക്കും നമ്മളുടെ ചെറിയ ഉള്ളി അപ്പോൾ അത്രയ്ക്ക് ഔഷധ ഗുണം അതിനുണ്ട് ചെറിയ ഉള്ളി എങ്ങനെയാണ് ഈ ഹെയർ ഫോളിനെ തടയുന്നത് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിലേക്ക് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ചെറിയ ഉള്ളിയിൽ സൾഫർ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു കൂടുതലുള്ള സൾഫർ ആണ് എപ്പോഴും ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതും ഹെയർ ലോസിനെ കുറയ്ക്കുന്നതും അതിനുകൂടെ നമ്മുടെ തലയിൽ അതായത് സ്കാൽപ്പിൽ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിലൊക്കെ ഈ ചെറിയ ഉള്ളി പെട്ടെന്ന് തന്നെ അതിന് എന്താ പറയുക അത് സെറ്റ് ആക്കുമ്പോൾ അത് റെഡിയാക്കി തരും അപ്പോൾ അങ്ങനെയാണ് ഈ ചിലപ്പോൾ വട്ടത്തിൽ മുടിയൊക്കെ കൊഴിയുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ കൊണ്ട് ഫംഗസ് ഒക്കെ ചിലപ്പോൾ തലയിലുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കായാലും ഈ ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ള എണ്ണ എപ്പോഴും ഭയങ്കര ഉപയോഗമുള്ളതാണ് അപ്പോൾ ഇനി കൂടുതലായിട്ട് നമുക്ക് എണ്ണ കാച്ചുമ്പോഴൊക്കെ ചെറിയ ഉള്ളി ഇടാം പക്ഷേ ഇപ്പം നമ്മളെല്ലാവരും ബിസിയാണ് ഡെയിലി ജോലിക്ക് പോകുന്നതിനിടയിലൊക്കെ നമുക്ക് എണ്ണ കാച്ചാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് മടിയും കൂടി ഉണ്ടെങ്കിൽ എന്നെ പോലെ നമ്മൾ കുറച്ച് എളുപ്പപ്പണിയാണ് നോക്കാറുള്ളത് ഓൾറെഡി ഈ നമ്മുടെ ഉള്ളിയുടെ ഇൻഗ്രീഡിയൻ്റ് ഉള്ള എണ്ണ എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ തലയിൽ നിന്നൊക്കെ നമ്മൾ ആലോചിക്കും അല്ലേ സോ അങ്ങനെ റിസർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഈ മമഎർത്തിൻ്റെ അണിയൻ സീരീസിലേക്ക് അവരുടെ ആ ഒരു സീരീസ് ഓഫ് പ്രൊഡക്ട്സിലേക്ക് എത്തുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ അവരുടെ ഹെയർ ഓയിലിനെ കുറിച്ച് സംസാരിക്കാം ഈ മമഎർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ ഷോപ്പ് ചെയ്തിരിക്കുന്നത് മമഎർത്തിൻ്റെ തന്നെ വെബ്സൈറ്റിൽ നിന്നാണ് വേറൊരു കാര്യം എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് നാളായിട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കുറച്ച് കൺസേൺ ആയിരിക്കും കാരണം നമുക്ക് ഇൻകം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് എല്ലാവരും വീട്ടിൽ സ്റ്റക്കാണ് അപ്പോൾ ഉള്ള പൈസ നമ്മൾ സേവ് ചെയ്യാനേ നോക്കുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മിന്ത്ര ഹോൾ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു ക്യാഷ് സേവിങ് ട്രിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം അറിയാലോ അല്ലേ അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു അവർ ആ ട്രിക്ക് യൂസ് ചെയ്തു ആ ഒരു ആപ്പ് യൂസ് ചെയ്തു അവർക്ക് കുറച്ച് ഏർണിങ്സ് ഒക്കെ തിരിച്ചു കിട്ടി ക്യാഷ് ഒക്കെ റിയൽ ക്യാഷ് ആണ് ഞാൻ സംസാരിക്കുന്നത് അതൊക്കെ തിരിച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പുതിയ പുതിയ ഐഡിയാസ് പറഞ്ഞിരുന്നില്ല സോ ഇന്നും ഞാൻ ഈ മമഎർത്തിൻ്റെ സൈറ്റിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിയിരിക്കുന്ന ക്യാഷ് കറോ എന്നുള്ള സൈറ്റിൽ കൂടിയിട്ടാണ് നിങ്ങൾ ഏത് ഓൺലൈൻ സൈറ്റിൽ നിന്ന് പെർച്ചേസ് ചെയ്താലും CashKaro യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റും അത് കിച്ചൺ ഷോപ്പിംഗ് ആയാലും ഫാഷൻ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും
സ്കിൻ കെയർ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയാലും ഏത് ആയാലും ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ പോലും കാഷ്കറോ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടും. അത് ആ ഒരു സൈറ്റിൽ ഏതെങ്കിലും സെയിൽ ഗോയിങ് ഓൺ ആണെങ്കിലും അവിടെ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂപ്പൺ നിങ്ങൾക്കുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പ്ലസ് ആയിട്ട് എക്സ്ട്രാ കിട്ടുന്ന ഒരു ക്യാഷ് ബാക്കാണ് കാഷ്കറോ തരുന്ന ഈ ഒരു അടിപൊളി ഓഫർ. ഏകദേശം 1500 വെബ്സൈറ്റുകളിൽ നമ്മുടെ കാഷ്കറോ ക്യാഷ് ബാക്ക് ഓഫർ നൽകുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഷോപ്പ് ചെയ്യാറില്ലേ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, എജിയോ ആൻഡ് നമ്മുടെ മാമാഎർത്ത്, ഇതിലൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്താലും കാഷ്കറോൻ്റെ ഓഫർ കിട്ടുന്നതാണ്. ഈ ഒരു ക്യാഷ്, ഞാൻ സംസാരിക്കുന്ന റിയൽ ക്യാഷിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് റിയൽ ക്യാഷായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഇല്ലെങ്കിൽ ഇനിയും ഷോപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആമസോൺ വൗച്ചേഴ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മാമാഎർത്തിൻ്റെ സൈറ്റിൽ നമ്മൾ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ കാഷ്കറോ നമുക്ക് തരാം 15% ക്യാഷ് ബാക്ക് ആണ്. പ്ലം ഗുഡ്നസ് 12% ക്യാഷ് ബാക്ക്. ലോട്ടസ് ഓർഗാനിക്സിന് ഷോപ്പ് ചെയ്യുമ്പോൾ ₹300 ക്യാഷ് ബാക്ക് ആണ്, ഇൻക്ലൂഡിങ് ബോഡി ഷോപ്പ്, സെഫോറ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്യൂട്ടി ബ്രാൻഡ്സ്. നമ്മൾ ഏത് യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാലും അധികവും കാണുന്ന ഒരു റിവ്യൂ ആണ് മാമാഎർത്ത് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ. അപ്പം ഞാനും ആലോചിച്ച് എന്താണ് ഈ പ്രൊഡക്റ്റിന് ഇത്രയ്ക്ക് സവിശേഷത ഉള്ളത് ഈ ഒരു ബ്രാൻഡിനെന്ന്. അപ്പോൾ കൂടുതൽ റിസർച്ച് ചെയ്തപ്പം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അധികവും നാച്ചുറൽ ആണ് ഈ പ്രൊഡക്റ്റ്, അതുപോലെ കെമിക്കൽ ഫ്രീ ആണ്, നമുക്കധികം പ്രശ്നങ്ങളൊന്നും ഇല്ല, ഉണ്ടാക്കാത്ത ഒരു പ്രൊഡക്റ്റാണ് മാമാഎർത്തിൻ്റെ പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റിയാണ് എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാമാഎർത്തിൻ്റെ അനിയൻ ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നാട്ടുമ്പുറത്തെ എണ്ണ വെച്ചുമ്പോഴൊക്കെ ചെറിയ ിട്ടിട്ട് എണ്ണ കാച്ചുന്ന ആൾക്കാരാണ്. പിന്നെ ഈ എണ്ണ തേക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക. വെറുതെ ഇങ്ങനെ ചില ആൾക്കാർക്ക് ചില സമയത്ത് ഞാനും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ്. കാരണം ഷൂട്ടിനൊക്കെ പോകാൻ ലേറ്റ് ആകുമ്പോൾ, നമ്മൾ എന്തെങ്കിലും വർക്കിന് പോകുമ്പോൾ ലേറ്റ് ആകുമ്പോൾ നമുക്ക് തലകുളിക്കാണ് പോകാൻ ചില സമയത്ത് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഓടിപ്പോയി കയ്യിൽ കുറച്ച് എണ്ണ എടുത്ത് ഇങ്ങനെ തേക്കുക, അപ്പം തന്നെ ഷാമ്പൂട്ട് കളിയാണ് പോവുക. പക്ഷേ ഉണ്ടല്ലോ, ഇതിനൊന്നും വലിയ ഗുണമൊന്നുമില്ലാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. കാരണം ഞാൻ ആളിക്ക് ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തേക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ എൻ്റെ മുടിയൊക്കെ കൊഴിയുന്നത്? ഞാനിങ്ങനെ ആലോചിക്കും, ചില മടിയന്മാർക്കൊക്കെ ഉള്ളൊരു സ്വഭാവം തന്നെയാണിത്. പക്ഷെ അങ്ങനെയല്ല എണ്ണ തേക്കേണ്ടത്. വീക്ക്ലി അറ്റ്ലീസ്റ്റ് 2 times എങ്കിലും നിങ്ങൾ സമയം എടുത്തിട്ട് അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് തേച്ചിരാൻ പറയുക, ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് എണ്ണ തേച്ചിരാൻ പറയുക. എണ്ണ എടുത്തിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 10-15 minutes നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. വേണ്ട ഒരു 1.5 hours എടുത്തു. അപ്പം നമ്മുടെ തല ഈ നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള രക്തയോട്ടമൊക്കെ വർദ്ധിക്കും. അപ്പം ഹെയർ ഗ്രോത്ത് ഒക്കെ തന്നെ ബൂസ്റ്റ് ആവും. പിന്നെ ആ ഈ ഇതിൻ്റെ ഈ ഇൻഗ്രീഡിയൻ്റൊക്കെ നമ്മളുടെ തലയിൽ പിടിക്കണ്ടേ, അതിനും കുറച്ച് സമയം വേണം. അപ്പോൾ എന്തായാലും ഒരു 40 minutes ഒക്കെ എണ്ണ തേച്ച് നിന്നിട്ട് കുളിക്കുക. പക്ഷേ എന്താണെന്ന് പറയുക, ചില ആൾക്കാർക്ക് ഈ നീർക്കെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം സന്ധ്യാമൊന്നും എണ്ണയൊക്കെ നിൽക്കണ്ട, കാരണം അമ്മയുടെ അടുത്ത് നിന്ന് വഴക്ക് കിട്ടും. ഞാനാ പറഞ്ഞതെന്നൊന്നും പറയരുത്. അപ്പോൾ എന്തെങ്കിലും മോർണിംഗ് ടൈമിലോ ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഡീറ്റെയിലായിട്ട് അങ്ങ് എണ്ണ തേക്കുക, എന്നിട്ട് കുളിക്കുക. നമ്മുടെ മാമാഎർത്തിൻ്റെ അനിയൻ ഹെയർ ഓയിലിൽ നല്ല നല്ല കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. നെല്ലിക്ക ഉണ്ട്, അതുപോലെ സൺഫ്ലവർ ഓയിൽ ഉണ്ട്, ഭൃംഗരാജ് ഉണ്ട്, അതിൻ്റെ എക്സ്ട്രാക്ട്, നാച്ചുറൽ വൈറ്റമിൻ ഇ ഉണ്ട്, സെസമേ ഓയിൽ ഉണ്ട്, കാസ്റ്റർ ഓയിൽ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ വായിച്ചിട്ട് സമയം എടുക്കും. അനിയൻ സീഡ് ഓയിൽ ഉണ്ട്, ജിഞ്ചർ എസൻഷ്യൽ ഓയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒത്തിരി നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഇതിനുണ്ട്. അതുപോലെ തന്നെ തലയിൽ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര തിക്കൊന്നുമല്ല, കുറച്ച് എന്താ പറയുക, ഒരു ചെറിയ തിക്ക് കുറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഈ ഒരു ഓയിലിൻ്റേത്. പിന്നെ സ്മെല്ല് പറയുകയാണെങ്കിൽ ഈ ഉള്ളിയുടെ ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നുമില്ല, അത് സ്മെല്ലും നല്ല ലൈറ്റാണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റാണ് നമ്മുടെ മാമാഎർത്തിൻ്റെ അനിയൻ ഷാംപൂ. അപ്പോൾ ഈ ഷാംപൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വരുന്നത് ഈ ഒരു പമ്പ് ടോപ്പും ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, എളുപ്പമാണ്. ആൻഡ് ഇത് ഇതിൻ്റെ ഒരു ടെക്സ്ചർ പറയുകയാണെങ്കിൽ ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്, വാട്ടറി ജെൽ ടൈപ്പ്. അതുപോലെ തന്നെ ചെറിയൊരു ഷിമ്മർ ഉണ്ട് ഒരു ഈ ഒരു ഷാംപൂവിന്, കയ്യിലെടുത്താലും മനസ്സിലാവും. വൈറ്റ് ആണോ എന്ന് വെച്ചാൽ വൈറ്റ് അല്ല, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കളർ, വൈറ്റ് ട്രാൻസ്പെറൻറ്റ് എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ ഇതിൻ്റെ ഒരു പമ്പ് ടോപ്പ് കാരണം അത്ര ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു ഷാംപൂ ഇവരുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ ക്ലെയിം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ വായിച്ചപ്പോൾ അവർ പറയുന്നത് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യും. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ, നമ്മളുടെ അനിയൻ എന്നുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഹെയർ റൂട്ട് സ്ട്രെങ്തൻ ചെയ്യും. ഇതിൽ കെരാറ്റിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്ലാന്റ് കെരാറ്റിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ ഹെയർ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സവിശേഷത ഈ ഒരു ഷാംപൂവിന് പറയുന്നുണ്ട്. ഈ ഷാംപൂ യൂസ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ മാമാഎർത്തിൻ്റെ അനിയൻ കണ്ടീഷണർ അതിൻ്റെ കൂടെ യൂസ് ചെയ്യണം. കാരണം ഇത് സിൽക്കൺ ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണെന്ന് പറയുന്നുണ്ട്. സിൽക്കൺ ഫ്രീ കണ്ടീഷണർ മേക്സ് ഹെയർ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഡീറ്റാങ്കിൾസ് ഹെയർ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഏത് പ്രൊഡക്റ്റ് ആയാലും ശരി, നിങ്ങൾ എപ്പോഴൊക്കെ ഷാംപൂ ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷണർ മസ്റ്റ്
മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കണം. ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ ഞാൻ ഇനി ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ അതിൽ പല ആൾക്കാരും എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഈ കണ്ടീഷണർ ഡെയിലി യൂസ് ചെയ്യാവോ എന്നൊക്കെ. ഞാൻ റെഗുലർലി കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴൊക്കെ ഞാൻ വെറുതെ വെള്ളത്തിൽ പ്ലെയിനായിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ഏതെങ്കിലും ഒരു നല്ല കണ്ടീഷണർ മുടിക്ക് യൂസ് ചെയ്യും. കാരണം മുടിയിലുള്ള നാച്ചുറൽ ഓയിലും അത് ഇതൊക്കെ പോകുമ്പം എനിക്കെപ്പോഴും എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ, എൻ്റെ ഒരു ഫീലിംഗ് ആണ്. ഞാൻ റിയൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായതാണ്. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി തീർച്ചയായിട്ടും നല്ല സ്മൂത്തായിരിക്കും, അതുപോലെ സിൽക്കി ആയിട്ട് ഇരുന്നോളും. അപ്പോൾ എന്തായാലും ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കണ്ടീഷണർ യൂസ് ചെയ്യാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഈ അണിയൻ എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കുറച്ചൊന്ന് ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യുക കേട്ടോ. മാമാഎർത്തിൻ്റെ സൈറ്റിൽ നിന്ന് കാഷ്കറോ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ സാധനം വാങ്ങിക്കുന്നതെങ്കിൽ, പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാമാഎർത്തിൻ്റെ സൈറ്റിൽ 15% cashback ഓഫർ കിട്ടുന്നതായിരിക്കും. അതായത് അവിടെ എന്ത് സെയിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പുറമേ പ്ലസ് അഡീഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാഷ്കറോ cashback ഓഫർ തരുന്നത്. അതും ഫ്ലാറ്റ് 15% cashback ഓഫർ. നമ്മൾ ഓൺലൈനിൽ ഷാംപൂ, കണ്ടീഷണർ, സിറം, ഓയിൽ ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പൈസ ഒരുമിച്ചാവുമല്ലോ. പ്രത്യേകിച്ച് ഈ ഹെയർ മാസ്ക് ഒക്കെ കുറച്ച് എക്സ്പെൻസീവാണ്, അതിനൊക്കെ പൈസയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ഇപ്രാവശ്യം നിങ്ങൾ ഇനി ഷോപ്പ് ചെയ്യുകയാണ്, അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാമാഎർത്തിൻ്റെ സൈറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു സമയമാണ്. കാരണം Mama20 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂപ്പൺ കോഡ് മറക്കേണ്ട, Mama20 എന്നുള്ള കൂപ്പൺ കോഡ്. അതിൻ്റെ കൂടെ തന്നെ കാഷ്കറോ ആപ്പിൽ കൂടിയാണ് നിങ്ങൾ മാമാഎർത്തിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ cashback 15% എക്സ്ട്രാ cashback കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാനീ പറഞ്ഞ കാഷ്കറോ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസ്കൗണ്ട് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഷോപ്പ് ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ലിങ്ക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലിങ്ക് ആദ്യം ക്ലിക്ക് ചെയ്യുക, അത് നിങ്ങളെ നേരെ കാഷ്കറോൻ്റെ സൈറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റിട്ടെയിലർ ഏതാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള റിട്ടെയിലർ സെലക്ട് ചെയ്യുക. എവിടെ നിന്ന് ഷോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന മാമാഎർത്താണ്. ദെൻ ക്ലിക്ക് ഓൺ ദ ഓറഞ്ച് ബട്ടൺ ആൻഡ് ദെൻ ടാപ്പ് ഓൺ വിസിറ്റ് റീറ്റെയിലർ. ഇതൊക്കെ നിങ്ങൾ നേരെ ആ ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോകും. വൺസ് യു ആർ ദെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ നോർമലി ഷോപ്പ് ചെയ്യുന്ന പോലെ ഷോപ്പ് ചെയ്യുക. പ്രൊഡക്ട്സ് എല്ലാം കൂടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക, ദെൻ മേക്ക് എ ട്രാൻസാക്ഷൻ, ദെൻ ആഡ് ദി കൂപ്പൺ കോഡ്. ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം കാഷ്കറോയിലെ മൈ ഏണിംഗ് സെക്ഷൻ നോക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ cashback അല്ലെങ്കിൽ റിവാർഡ്സ് കാണാൻ പറ്റും. cashback ചിലപ്പോൾ പെൻഡിങ് ഉണ്ടാവും, അത് തീർച്ചയായിട്ടും കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കൺഫേം ആവുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ cashback അല്ലെങ്കിൽ റിവാർഡ് 250 rupees ആയ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ബാങ്കിലേക്ക് റിയൽ ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനി ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണ്, മാമാഎർത്തിൻ്റെ അനിയൻ ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പം എന്താണ് ഈ അനിയൻ ഹെയർ മാസ്കിലുള്ളതെന്ന് വെച്ചാൽ, അനിയൻ ഓയിലുണ്ട്, അതുപോലെ തന്നെ ഓർഗാനിക് ബാംബു വിനേഗർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ള നല്ലൊരു അടിപൊളി സാധനമാണിത്. ഞാൻ ഒരു 2-3 weeks ഇത് യൂസ് ചെയ്തു, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ വൈറ്റ് കളറിൽ വരുന്നതാണ്. ഹാർഡായിട്ടുള്ള സ്മെല്ലൊന്നും അല്ല കേട്ടോ, നല്ല ലൈറ്റായിട്ടുള്ള ഒരു ഇതൊരു നല്ല ഫ്ലവറിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് തോന്നും. നല്ല സ്മെല്ലാണ്, എനിക്ക് സ്മെല്ല് ഇഷ്ടമായി. ഒരു സ്പാ എഫക്റ്റൊക്കെ ഉള്ളൊരു സ്മെല്ലാണ്. അതുപോലെ ഇതിൻ്റെ ടെക്സ്ചറും ഒരു ക്രീമി ടെക്സ്ചറാണ്. ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ സേഫ് ആണെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെതിപ്പോൾ കളേർഡ് ഹെയർ ആണ്, പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതലുണ്ടല്ലോ ഈ അണിയൻ ഹെയർ കെയർ റേഞ്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഹെയർഫോൾ കുറഞ്ഞോ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഹെയർ ടെക്സ്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ അതൊന്നും ഞാൻ നോക്കില്ല. ബിക്കോസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുമ്പം നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡ്സ് നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്താണ് എന്നുള്ളതിനെ. അപ്പം ഈ ഒരു ഹെയർ മാസ്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് മാമാഎർത്തിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. പ്രൈസ് 599 rupees ആണ്.
ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാം. മാമാഎർത്തിൻ്റെ അനിയൻ ഹെയർ സീറം ആണ് കാണിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് യൂട്യൂബിൽ ഏതോ ഒരു കുട്ടി കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് മുടി ഭയങ്കരമായിട്ട് കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിനിപ്പോൾ സിറം യൂസ് ചെയ്തിട്ടാണോ എന്നറിയില്ല. കാരണം സിറം യൂസ് ചെയ്ത തലമുടി കഴുകി ഐ മീൻ സിറം യൂസ് ചെയ്ത് പിന്നെ ഈവനിങ് കിടക്കുന്നതിന് മുന്നേ തലമുടി വാഷ് ചെയ്യണോ എന്നെങ്കിലും സംശയമൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അതിനെപ്പറ്റി ഭയങ്കര ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു റൂട്ടീൻ പറയുകയാണെങ്കിൽ, ഞാൻ സീറം ഇട്ടിട്ട് പിന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അത് കാരണം ഹെയറിന് ഡാമേജ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഹെയറിനെ കൂടുതൽ സിൽക്കി സ്മൂത്ത് ആക്കുന്നു മാത്രമേ, ഒരു ഷൈനി ആക്കുന്നു മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഹെയർ ഫോൾ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ബിക്കോസ് ഇതിലെ അനിയൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, അത് ഹെയർ ഫോളിനെ എന്താ പറയുക, പ്രതിരോധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതേപോലെ ഒന്ന് രണ്ട് ഡ്രോപ്പ് കയ്യിലെടുക്കുക. സ്മെല്ല്, ആ ഈ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സിൻ്റെ സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു നമുക്കൊരു സ്പാ ഫീലൊക്കെ, സ്പായിലൊക്കെ പോയിരിക്കുന്ന ഫീൽ തോന്നും. അപ്പം അത്രയും നല്ലൊരു സ്മെല്ലാണത്. അപ്പോൾ ഒന്ന് രണ്ട് ഡ്രോപ്സ് ഇതുപോലെ കയ്യിൽ എടുക്കുക, ഇച്ചിരി എടുത്താൽ മതി. എന്നിട്ട് നമ്മളുടെ തലമുടിയിൽ, അതായത് നമ്മളുടെ തലമുടിയുടെ ഈ ഭാഗത്തു നിന്ന് മാത്രം താഴത്തേക്ക് ഒന്ന് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർ തല കഴുകിയ ഉടനെ, അതായത് ഷാംപൂ ഇട്ട് കണ്ടീഷണർ ഇട്ട് തല കഴുകി ഒന്ന് ഡ്രൈ ചെയ്ത ഉടനെ, അതായത് ടവൽ ഡ്രൈ ചെയ്ത ഉടനെ ആയിരിക്കും സിറം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകുക. അങ്ങനെ മാത്രമല്ല, അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ മാത്രമല്ല, നിങ്ങൾക്കിപ്പം രാവിലെ തല കഴുകിയിട്ടില്ല, പുറത്ത് പോകാണ്, തലമുടി ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് സിറം ഇട്ടിട്ട് ഹെയർ ഒന്ന് കോംബോ ചെയ്തിട്ട് പോയാലും ഒന്ന് സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഹെയർ കിടന്നോളും. ചെറിയൊരു ഷൈനും ഉണ്ടാകും. ആൻഡ് എന്താ പറയുക, നല്ലൊരു സ്മെല്ല് കയ്യിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ വൈഡിയൻസ്, അപ്പം മാമാഎർത്തിൻ്റെ ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് വന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നാലും ഞാൻ ഇപ്പോഴും എൻ്റെ നോർമൽ ഹെയർ കെയർ റുട്ടീനാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഫോർ മൈ യുനോ, എൻ്റെ ഹെയർ കുറച്ച് നാച്ചുറലി സോഫ്റ്റ് ആണ്. ഒരിക്കലും ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് സ്ട്രൈറ്റൻ ചെയ്തതൊന്നുമല്ല. പക്ഷെ ഞാൻ കളർ ചെയ്യാറുണ്ട്, കാരണം കളർ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് ഇടയ്ക്കൊന്ന് കളർ ചെയ്യും, ഇല്ലെങ്കിൽ ഒന്ന് ടച്ചപ്പ് എങ്കിലും ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തലമുടി അധികം ഡ്രൈ ആയി പൊട്ടിപ്പോവാതിരിക്കാനും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ബിക്കോസ് എനിക്കിങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്ന ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഹെയർ കെയർ എന്താണ് എൻ്റെ തലമുടി ഇത്രയ്ക്ക് സോഫ്റ്റായിട്ടിരിക്കണേ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ പ്രൊഡക്ട്സ്, അതായത് ഒരു രണ്ട് വർഷത്തിൽ അധികമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ വരുന്ന വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഞാൻ സംസാരിക്കും. മീൻ വൈൽ നിങ്ങൾ ഈ മാമാഎർത്തിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങളുടെ ഹെയർ ഫോൾ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് ലെറ്റ് മീ നോ യുവർ കമൻസ് ടു. ഞാനിപ്പോൾ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത മിന്ത്ര ഹോൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, അവരൊക്കെ ആ കുർത്തീസ് വാങ്ങിച്ചു, സെലക്ട് ചെയ്തു. ചില ആൾക്കാർക്ക് പറഞ്ഞു ഞാൻ വാങ്ങിച്ചതിൻ്റെ ആ പ്രൈസിൽ ഇപ്പോൾ കിട്ടുന്നില്ല കൂടിയെന്നൊക്കെ. അത് ചില പ്രൊഡക്ട്സ് അങ്ങനെയാണ്, നമ്മൾ കുറേ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരതിൻ്റെ പ്രൈസ് കൂട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഞാനത് കുറേ പ്രാവശ്യം നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഹെയർ കെയർ പ്രൊഡക്ട്സോ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, വാങ്ങിക്കാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു സൂത്രം കൂടി പറഞ്ഞുതരാം കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കൂടിയിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ₹25 ക്യാഷ് ബാക്ക് കൂടെ കിട്ടുന്നതാണ്. ₹25 അത്ര ചില്ലറയായിട്ടൊന്നും കരുതണ്ട, കുറേ ₹25 ഒക്കെ കൂടുമ്പോൾ കുറേ പൈസയാകും. വെറുതെ ഷോപ്പ് ചെയ്തിട്ട് ആ ₹25 എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഉണ്ടല്ലോ. എൻ്റെ ലിങ്കിൽ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഈ എക്സ്ട്രാ ₹25 ക്യാഷ് ബാക്ക് നിങ്ങൾ എല്ലാവരും വാങ്ങിക്കണം എന്നുള്ളതാണ് എൻ്റെയും ഒരു ആഗ്രഹം. നമുക്ക് അങ്ങനെ സ്മാർട്ട് ഷോപ്പേഴ്സ് ആവാം പൈസയൊക്കെ സേവ് ചെയ്തിട്ട്. അപ്പോൾ മൈ ഡിയേഴ്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഒക്കെ ഇനി ഉണ്ടാകുന്നത് ഞാൻ റിയലി റിയലി എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഓണം വരാൻ പോവുകയാണ്. അപ്പോൾ ഓണത്തിൻ്റെ കുറേ വീഡിയോസ് ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു അതായത് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ, പാൻഡമിക് സിറ്റുവേഷനിൽ എന്ത് ഓണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മലയാളികളാണ്, നമുക്ക് ഈ കുഞ്ഞു സെലിബ്രേഷൻസ് മാത്രമേ ലൈഫിൽ സന്തോഷിക്കാനുള്ളൂ. ഈ ഫെസ്റ്റിവൽസ് നമുക്ക് ഓണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മുടെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സെലിബ്രേഷൻസ് ആണല്ലേ. അപ്പോൾ വീട്ടിലിരുന്നിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുക, നമ്മളുടെ ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുക. വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, പുറത്തുനിന്ന് പൂക്കളൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളതെങ്കിൽ അത് വേണ്ട കേട്ടോ ഇപ്രാവശ്യം. കാരണം അങ്ങനെ കോവിഡ് പകരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഓരോ ന്യൂസിൽ ഇങ്ങനെ പോപ്പപ്സ് ഒക്കെ വരും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. നിങ്ങളോട് കൂടി പറയുകയാണ്, വീട്ടിലെ മുറ്റത്തുള്ള കുറച്ച് ചെത്തിപ്പൂവോ തുളസിക്കതിരോ അങ്ങനെ ചില്ലറ എന്താണോ കിട്ടുന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ്റെ ഒരു ടാഗ് ലൈൻ. ഉള്ളത് കൊണ്ട് ഓണം, നമ്മളുടെ ഫാമിലിയുടെ കൂടെ ഓണം, വീട്ടിൻ്റെ അകത്താണ്
ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിക്കാൻ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ആയാലും സന്തോഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഓണം അറ്റയർ വീഡിയോ, അതുപോലെ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓണം വീഡിയോ, മേക്കപ്പ് ലുക്ക്, അതുപോലെ അങ്ങനെ ചില്ലറ 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 വീഡിയോസ് ഒക്കെ ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതൊക്കെയുള്ള ഒരു സന്തോഷം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണണം, പ്രോത്സാഹിപ്പിക്കണം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണമാകുമ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ടാറ്റാ, ബൈ ബൈ.